ഞാൻ അപ്പുവ, ഞാൻ എപ്പോഴും റെഡി ആയിരിക്കാം എന്നറിയോ? ഇപ്പൊ നേരം വെളുക്കും. ഇതാ പറഞ്ഞ കൊച്ചച്ഛൻ ഒരു ഉഴപ്പനാണ്. ഇല്ല, മുത്തച്ഛൻ എഴുന്നേറ്റിട്ടില്ല. പപ്പു, ഇപ്പു, കൊച്ചച്ഛൻ വന്നു, ഇപ്പെത്തും. നിങ്ങൾ വേഗം റെഡിയാവും, ഞാൻ സാൻഡി വിളിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചോളാം, അതാ നല്ലത്. എന്റെ ഗുരുവായൂരമ്മേ, മൈസൂരാൻ ഒറ്റ തൊഴിക്ക് മൂന്ന് പേരുടെ കീഴ് നാപി ചവിട്ടി തകർത്തവനാ. ആ കേസും കൂട്ടം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിട്ടേ ഉള്ളൂ. ഞാൻ എസ് ഐയെ വിളിക്കട്ടെ. തനിക്ക് ഈ ചന്തക്കേഴികളുമായിട്ട് എന്താ ഏറാടി ഇടപാട്? ഏ, അങ്ങനൊന്നുമില്ല. കത്തി കാട്ടി കാശ് മേടിക്കാൻ വന്നതാവും. എന്തെങ്കിലും കൈനീട്ടം കൊടുത്ത് വിട്ടേക്കാം. വിഷു അല്ലേ? നീ ഹത്തടക്ക് പോകുന്നില്ലോ. അല്ല, ഇതാരും മൈസൂരാനോ? എന്താ ഈ രാത്രിയില്? അല്ല, രാവിലെ അകത്തോട്ട് നാട്ടെ, കാപ്പി എടുക്കാം. ഇരിക്കാൻ വന്നതല്ല ഞാൻ. എന്തിനാ ഈ ചങ്ങല? ഞാൻ പറയട്ടെ, അങ്ങൊന്നൊരു നല്ല കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുക, അതിനിടയിൽ കയറി ശകുനം മുടക്കരുത്. എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ തുക പറഞ്ഞോളൂ. അല്ല, ക്യാഷോ ചെക്കോ ഏതാ സൗകര്യം? എന്നാ തോട്ടത്തിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ അത് അങ്ങ് നിന്നോട് പറഞ്ഞാ മതി. അല്ല, അങ്ങനെ എനിക്കാരുടെയും ജോലിയും കാശൊന്നും വേണ്ട. വേണ്ടേ? അങ്ങനെ വേണ്ടെന്ന് ഉടക്കാൻ തന്നെ വന്നേക്കണത്. ഈ നാട്ടിലെ കുട്ടി റൗഡികൾക്ക് പണം കൊടുത്ത് ജീവിക്കേണ്ട ഗതികളൊന്നും ഇതുവരെ ഭരതമ്മനോട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കണേ അവനോട്. ഞാൻ തന്നെ പറയണു, അവനൊരു അണലി മൂർക്കനാ. പറയാം. നിങ്ങളുടെ ഇളയമോനും ഞാനും മാർക്കറ്റ് വെച്ചൊന്ന് കോർത്തു. കത്തിക്ക് കുത്തിയതാ, 7 സ്റ്റിച്ചിട്ടു. ഒരു പേനാക്കത്തിയുടെ ബലത്തിൽ പാലക്കാരനായി ഞാൻ മൈസൂരാനായത്. മാർക്കറ്റിലിട്ടിട്ട് എന്നെ തല്ലരുതെന്ന് മുതലാളി എന്നെ പ്രിൻസിപ്പലോട് പറയണം. എന്റെ വില കളയരുത് മുതലാളി.
ഇത് ഇവിടുത്തെ പ്രിൻസിന്റെ തന്നെ സൈക്കിൾ ചെയിൻ. എന്റെ എല്ലാ മക്കളും ചന്തയിൽ വന്ന് തല്ലുണ്ടാക്കുന്നവരല്ല. ഇതേ ഡോക്ടറും കളക്ടറും, ഇത് അവന്റെ ചേട്ടന്മാരാ. താൻ പോയിക്കോ, അവൻ ഇനി ചന്തയിൽ വരില്ല. അവന്റെ അച്ഛൻ ഭരതൻ മേനോന്റെ വാക്കാണിത്. മൈസൂരാൻ ചന്തയിലെ റൌഡിയാ. നിങ്ങളുടെ അനിയൻ അവനെ കുത്തി മലത്തി. തല്ലും കുത്തി ഉണ്ടാക്കിയത് അവന് വേണ്ടിട്ടായിരിക്കില്ല, വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. അതാണല്ലോ അവന്റെ ശീലം. നല്ല ദിവസം നോക്കി നിങ്ങളുടെ പൊന്നനിയൻ പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. യോഗ്യത ചോദിക്കുമ്പോ പെണ്ണ് വീട്ടുകാരോട് പറയാമല്ലോ. റൌഡി, പ്രിൻസിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാ അച്ഛന്റെ തീരുമാനം. ഈ തോട്ടത്തിൽ അവന്റെ ഒറ്റയ്ക്കുള്ള താമസം അത്ര ശരിയാവില്ല മോളെ. പെൺകുട്ടിയെ കണ്ടിട്ട് അച്ഛനും അമ്മയും എന്നാ തിരിച്ചു വരിക? രണ്ടു മൂന്നാഴ്ചയെങ്കിലും പിടിക്കില്ലേ? നാട്ടിലെല്ലാരും ഒന്ന് കാണണം, ഗുരുവായൂരൊന്ന് കുടിച്ചു തൊഴണം, പിന്നെ എല്ലായിടത്തും ഒന്ന് കേറി മോൻ കാണിക്കണ്ടേ? അച്ഛന്റെയും അമ്മയുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആണെന്ന് ചേട്ടൻ പറഞ്ഞു. അവന്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൂടെ വരാൻ സമയം കാണില്ലല്ലോ അല്ലേ? ബാലന്റെയും ജയന്റെയും തിരക്ക് അമ്മയ്ക്കറിയാം കേട്ടോ. എന്നാലും ഏട്ടന്മാർക്കും ചില ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞാ മതി. ഈ ആഴ്ച 4 ബൈപ്പാസ് സർജറി നടത്താനുണ്ട് ബാലേട്ടന്. പ്രിൻസിന്റെ പെൺകുട്ടിയെ അച്ഛനും അമ്മയും ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാ മതി. ഞങ്ങളെ ആദ്യം കാണാൻ വന്നത് അച്ഛനും അമ്മയും തന്നെയല്ലേ. കുട്ടികളൊക്കെ എവിടെയമ്മേ, കണ്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് അവരെ കൊണ്ടുപോകാൻ വരുന്ന് അവർക്കറിയാം. അതുകൊണ്ടാവും രാവിലെ തന്നെ മുത്തശ്ശൻ പോലും അറിയാതെ മുങ്ങിയത്. തോട്ടത്തിൽ കാണും. ഈ വെക്കേഷൻ മുഴുവനും അവരിവിടെ നിന്നോട്ടെ. അല്ലമ്മേ, ഇവിടെ ആരുമില്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക്. പ്രിൻസ് ഇല്ലേ, പിന്നെ അവന് കൂട്ടിനും കുട്ടിയോളും. ആ പാറുട്ടി, ഇവിടെ എവിടെ പോയി കിടക്കുന്നു? ആവോ പെട്ടിയും സാധനം ഒക്കെ കാറിൽ എടുത്തു വെച്ചോ. ആവോ തോട്ടങ്ങളുടെ കണക്കൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. സീസൺ വരാൻ പോവാ, ലോറികളൊക്കെ എപ്പോഴേ ബുക്ക് ചെയ്തോളൂ. പെൺകുട്ടിയെയും അവളുടെ തറവാടും ഇഷ്ടപ്പെട്ട ഞാൻ നിങ്ങളെ വിളിക്കും. പ്രിൻസിനെയും കൂട്ടി വന്നോളൂ. ശരി, കേട്ടല്ലോ. അച്ഛാ ഇപ്പൊ ഇറങ്ങിയാലും എയർപോർട്ടിൽ സമയത്തിന് എത്താൻ പറ്റൂ. ശ്രീദേവി അമ്മേ, പ്രിൻസ് അവിടെ അവന്റെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോ അവനിവിടെ ഇല്ല കണ്ടോ. അവൻ എവിടെയും പോയിട്ടില്ല, തോട്ടത്തിലുണ്ടാവും. ഉണ്ടായ നല്ലത്. കേട്ടോ റെഡി? ഓ, ആ നശിച്ച കാറും കിട്ടി വലിച്ച് അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ താൻ നോക്കണം. ആ അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് അറിഞ്ഞാൽ. ഏ, കാർ റേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിന് ഭ്രാന്ത. അല്ല, വെറുപ്പാ വെറുപ്പാ. അവൻ എങ്ങോട്ടും പോവില്ല. മേലാൽ കാർ റേസിന് പോവില്ല എന്ന് എന്റെ തലയിൽ തൊട്ടാ സത്യം ചെയ്തത്. നേരെ നെറിയുള്ളവനാ എന്റെ കുട്ടി. ആ ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. രണ്ടു ദിവസം ശരിക്കും സൂചിച്ചില്ലേ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തന്നു. എന്താണെന്നറിയോ, കൊച്ചച്ഛനെ നിങ്ങളെ അത്രക്ക് ഇഷ്ടമാ. അപ്പോ നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ എവിടെ പോയി ചോദിച്ചാ എന്ത് പറയും? നല്ല പാർട്ടിയാ ഞാൻ കൊണ്ടുപോയത്. മനസ്സിലായി, വീട്ടിൽ ചെന്നോണ്ട് അപ്പൂപ്പനോട് നമ്മള് കാർ റേസിനല്ല പോയതെന്ന് പറയണം. നല്ല ഭാവിയുണ്ട്. എടാ, നമ്മൾ ഒരിടത്തും പോയില്ല, നമ്മൾ ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? അത്രേ ഉള്ളൂ. എന്താടോ എല്ലാം പോയി? എന്റെ വണ്ടികളൊക്കെ അടിച്ചു പൊളിച്ചു, എന്റെ കുതിരകളൊക്കെ അവർ കൊണ്ടുപോയി. ആരെ? ആ കൗണ്ടറെ. അയാളോട് എതിരായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. ദേഷ്യം മുഴുവൻ പ്രിൻസിനോടാ. അയാളും ആളുകളും ഇപ്പൊ ഇവിടെ എത്തും. നാളെ ഇവിടെ ഇത്രയും നാളെ മൈസൂരിനാണെന്ന് പറഞ്ഞ് കത്തി വെച്ചിടക്കാൻ വണ്ടികൾ. വേണ്ട പ്രിൻസെ, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത. ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വാ. Thank you.
നിന്ന ഗൗഡ ഗൗഡ അല്ല ഗൗഡറു ഇവന് കയറി നിൽക്കൽസ യാക്കോ ഇവര് കുതിര ഗാഡിക ബംഗീട്ട് നിനക്ക് ഇഷ്ടമുള്ള കുതിരയും വണ്ടിയും പോയി എടുത്തോ പോയി എടുക്കണോ Thank you.
ഗൗഡ. പബ്ലിക് റോഡ് റേസ് ട്രാക്ക് ആക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ ഇവന്റെ കാര്യം. ഈ കേസും ജാമ്യക്ക് ഇത് എത്രാമത്തെ ആണ്? നിന്റെ കയ്യിൽ ഒരു കെട്ട് ബിരുദങ്ങളില്ലേ? അതിൽ ഒന്നിന്റെ വിലയെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ ഇനി എന്താണോ നന്നാകുന്നത്? മൂക്കിപ്പല്ലി മുളച്ചിട്ടോ? അതോ അച്ഛനെ അമ്മയെ ആദ്യം പിടിപ്പിച്ച് കൊന്നിട്ടോ? കടിച്ചു കയറാനൊന്നും വരണ്ട. ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ട് നേരിടാനാ ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ ആരാ? മൈസൂർ രാജാവിന്റെ മോനോ അതോ ബാംഗ്ലൂർ ദാദയോ? ഞാൻ ദാദയും ഗോദയൊന്നും അല്ല. പിന്നെ ഭരതൻ മേനോന് മൂന്ന് മക്കളാ, രണ്ട് പെണ്ണും ഒരാണും. ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. അല്ല, എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ.